उपनिषत् पठनम वज्रसूचिकोपनिषत् रामाते क्लास ब्राह्मणन योग्यता उपयोग अब ओरा ब्राह्मणन अलो तीन इवे ब्राह्मणन चिंक आवश्यम ऐसी वंशन आयो चुत्रन आयो अच्छा क्वालिटी वेद वेद पर अच्छे तीरमानिक अद जाति वच् तीरानी पिशोधिक आद्यम नमुक मूा मंत्रे पर नोक वज्रसूचिकोपनिषत् परयुन्नु तत्र प्रथमो जीवो ब्राह्मण इति चेतन अतीतानागतानेक देहानां जीवस्यैक रूपत्वात् एकस्वापि कर्मवशात् अनेक देहसंभवात् सर्वशरीराणां जीवस्यैक रूपत्वाच्च तस्मान्न जीवो ब्राह्मण इति ജീവനാണ് ബ്രാഹ്മണനെന്ന് പറയുവാൻ പറ്റില്ല. കാരണം എല്ലാവരിലുമുള്ള ജീവൻ ഒന്നു തന്നെയാണ്. എല്ലാ ശരീരത്തിലും അതിന് ഏകഭാവമാണുള്ളത്. ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ജീവനാ ജീവൻ വെച്ചിട്ട് എല്ലാ ജീവനിലും ജീവനുണ്ട്. അപ്പം ആ ജീവൻ്റെ സ്വഭാവം എന്താണെന്നൊന്നും നമുക്ക് എല്ലാ ശരീരത്തിലെയും ജീവൻ ഒരുപോലെയാണെന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്. അപ്പം ആ ജീവൻ വെച്ചിട്ട് ഒരാളുടെ ഒരാൾ ബ്രാഹ്മണനാണോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. വളരെ വ്യക്തമാണ്. ഇനി അടുത്ത നാലാമത്തേൽ എന്താ പറയുന്നത് നോക്കാം. തർഹി ദേഹോ ബ്രാഹ്മണ ഇതി ചേതന ആണ്ഡാലാദി പര്യന്താനം മനുഷ്യാണ പാഞ്ചഭൗതികത്വേന ദേഹസ്യ ഏകരൂപത്വാത് ജരാമരണധർമ്മമാദി साम्यदर्शनाद् ब्राह्मण श्वेतवर्ण क्षत्रयो रक्तवर्ण वैश्य पीतवर्ण शूद्र कृष्णवर्ण इति नियमभावाद् पितादिशरीरदहने पुत्रादीनां ब्रह्महत्यादि दोषसंभवाच्च तस्मान्न देहो ब्राह्मण इति देहं ब्राह्मणनाणेन्न् परयुवान् पट्टिल्ल कारणं ചണ്ഡാളൻ മുതൽ സകല മനുഷ്യരുടെയും ദേഹം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അവയിൽ വാർദ്ധക്യം മരണം എല്ലാം ഒരേപോലെ നടക്കുന്നു. ബ്രാഹ്മണൻ വെളുത്തവൻ, ക്ഷത്രിയൻ ചുവന്നവൻ, വൈശ്യൻ മഞ്ഞ നിറക്കാരൻ, ശൂദ്രൻ കൃഷ്ണനിറമുള്ളവൻ എന്നിങ്ങനെ ജനിക്കണമെന്നൊന്നുമില്ല. ഇവിടെ ശരീരം നോക്കിയിട്ടൊന്നും ഒരാളുടെ ബ്രാഹ്മണനാണോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം. കാരണം എല്ലാ ശരീരങ്ങളും നിർമ്മിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഉള്ളത് പഞ്ചഭൂതമാണ്. പിന്നെ അതിനെ വെച്ചിട്ട് വേറെ വ്യത്യാസമൊന്നും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ഉപനിഷത്ത് തന്നെ പറയുന്നു. പിന്നെ നിറം നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു കുടുംബത്തിൽ തന്നെ എല്ലാ നിറമുള്ള ആൾക്കാരെല്ലാം ജനിക്കുന്നുണ്ട്. അപ്പം നിറം വെച്ചിട്ടും ശരീരം പറ്റോ നിറം പറ്റോ ഒന്നും നോക്കാൻ പറ്റില്ല എന്നാണ് ബ്രാഹ്മണനെ തീരുമാനിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തേൽ എന്താ പറയുന്നത് നോക്കാം. തർഹി ജാതിർ ബ്രാഹ്മണ ഇതി ചേതന തത്ര ജാത്യന്തര ജന്തുഷ്വനേക ജാതി സംഭവാൻ മഹർഷയോ ബഹവ സന്ധി ഋഷ്യശൃംഗോ മൃഗ്യ കൗശിക കുശാത് ജാംബുകോ ജംബുകാത് വാൽമീകോ വാൽമീകാത് വ്യാസ കൈവർത്ത കന്യകായാം ശശപൃഷ്ടാത് ഗൗതമ വസിഷ്ഠ ഉർവശ്യ അഗസ്ത്യ കലശേ ജാതി ഇതി സുതത്വാത് ഏതേഷ ജാത്യാം വിനാപ്യഗ്രേ ജ്ഞാനപ്രതിപാദിത ഋഷയോ ബഹവ സന്ധി തസ്മാന്ന ജാതിർ ബ്രാഹ്മണ ഇതി ജാതി ബ്രാഹ്മണനാകില്ല. കാരണം ഭിന്ന ജാതികളിൽ നിന്ന് മഹർഷിമാർ ജനിച്ചിട്ടുണ്ട്. മാൻപേടയിൽ നിന്നും ഋഷ്യശൃംഗൻ,
കുശയിൽ നിന്നും കൗശികൻ ജംബുകനിൽ നിന്നും ജാംബുകൻ വാൽമീകത്തിൽ നിന്നും വാൽമീകി മുക്കുവകുമാരിയിൽ നിന്നും വ്യാസൻ ശശഷ്ടത്തിൽ നിന്നും ഗൗതമൻ ഉർവശിയിൽ നിന്നും വസിഷ്ഠൻ കലശത്തിൽ നിന്നും അഗസ്ത്യൻ ഇങ്ങനെ പലരും ജനിച്ചതിനാൽ ഏതിൽ നിന്ന് ജനിച്ചുവെന്ന് നോക്കി ബ്രാഹ്മണൻ എന്ന് പറയുവാൻ പറ്റില്ല ഏതിൽ നിന്നാണ് ജനിച്ചതെന്ന് നോക്കിയിട്ടൊന്നും ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റില്ല കാരണം വേദവ്യാസ മുക്കുവശ്രീയിലാണ് ജനിച്ചത് വസിഷ്ഠൻ ഊർവശിയിൽ നിന്നാണ് ജനിച്ചത് വാൽമീകി പുറ്റിൽ നിന്നാണ് ജനിച്ചത് വസിഷ്ഠൻ അഗസ്ത്യൻ കുടത്തിൽ നിന്നാണ് ജനിച്ചത് വസിഷ്ഠൻ ഊർവശിയിൽ നിന്ന് അങ്ങനെ കുടത്തുനിന്നും കുറ്റുനിന്നും എല്ലാം ജനിച്ചിട്ട് പലതരത്തിൽ നിന്ന് ആൾക്കാർ ജനിച്ചിട്ടുണ്ട് അവരെല്ലാം നല്ല ഇവരെല്ലാം തന്നെ വസിഷ്ഠനും എല്ലാം വ്യാസനും എല്ലാവരാണ് ബ്രാഹ്മണരെ തന്നെയാണ് അപ്പം ജനിച്ച ഏത് കുടുംബത്തിൽ ജനിക്കുന്നോ എന്തെന്ന് ജനിച്ചു എന്നൊന്ന് നോക്കിയിട്ടൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്ന് അത് ഉപനിഷത്ത് തന്നെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ അതിൻ്റെ അകത്ത് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ആർക്കും എന്താണ് പറയുന്നത് നോക്കാം തർഹി ജ്ഞാനം ബ്രാഹ്മണ ഇത് ചേതന ക്ഷത്രിയാദയോപി പരമാർത്ഥദർശിനോ അഭിജ്ഞ ബഹവ സന്ധി തസ്മാന ജ്ഞാനം ബ്രാഹ്മണ ഇത് ജ്ഞാനം ബ്രാഹ്മണനാകില്ല കാരണം അനേകം ക്ഷത്രിയന്മാർ പരമാർത്ഥദർശികളായിട്ടുണ്ട് അതുകൊണ്ട് ജ്ഞാനം കൊണ്ടും ബ്രാഹ്മണനാകാൻ പറ്റില്ല ഒരാളുടെ അറിവ് ജ്ഞാനം നോക്കിയിട്ടൊന്നും ജാതി തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് നമുക്കറിയാലോ ഒരു കുടുംബത്തിൽ തന്നെ ചിലവർക്ക് നല്ല അറിവുണ്ടാവും ചിലവർക്ക് അറിവ് അപ്പം അറിവ് എന്ന് പറഞ്ഞാൽ പലവർക്കും ഇപ്പം ക്ഷത്രിയരിലൊക്കെ തന്നെ എന്തുണ്ട് നല്ല അറിവുള്ള ആൾക്കാരെല്ലാം ഉണ്ട് ക്ഷത്രിയരിൽ തന്നെ ഒരു വിവരമില്ലാത്ത ആൾക്കാരുണ്ടാണ് വലിയ പഠിപ്പും ഒരു ജ്ഞാനമൊന്നും ഇല്ലാത്തത് അപ്പം അതൊന്നും നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല ഇതെല്ലാം വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഏഴിലെന്താണ് പറയുന്നത് നോക്കാം തർഹി കർമ്മ ബ്രാഹ്മണ ഇതി ചേതന സർവേഷാം പ്രാണിനാം പ്രാരബ്ധ സഞ്ചിതാഗാമി കർമ്മ സാ ധർമ്മ ധർമ്മദർശനാത് കർമാഭി പ്രേരിത സന്തോ ജന ക്രിയ കുർവന്തീതി തസ്മാന കർമ്മ ബ്രാഹ്മണ ഇതി കർമ്മം ബ്രാഹ്മണനാകില്ല കാരണം എല്ലാ ജീവികളും കർമ്മം ചെയ്യുന്നുണ്ട് കർമ്മം കൊണ്ടാണ് എല്ലാ ജീവനും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കർമ്മം കൊണ്ടും ബ്രാഹ്മണനാകാൻ പറ്റില്ല ഒരാളുടെ കർമ്മമൊന്നും നോക്കിയിട്ട് ബ്രാഹ്മണനാണോ എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് കാരണം എല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനിക്കുന്നത് പലതരം കർമ്മം ചെയ്യുന്നതെന്നേ ഉള്ളൂ ഇന്ന് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ യന്ത്രം കൊണ്ടാണോ കമ്പ്യൂട്ടർ കൊണ്ടല്ലായിരിക്കും ചെയ്യുന്നുണ്ടാവും അതൊന്നും വെച്ചിട്ടൊന്നും ചെയ്യാൻ ബ്രാഹ്മണനെ തീരുമാനിക്കാൻ പറ്റില്ല എന്ന് വേദം തന്നെ പറഞ്ഞിരിക്കുകയാണ് ഉപനിഷത്ത് തന്നെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി എട്ടിൽ എന്താണ് പറയുന്നത് നോക്കാം തർഹി ധാർമ്മികോ ബ്രാഹ്മണ ഇതി ചേതന ക്ഷത്രിയാദയോ ഹിരണ്യദാതാരോ ബഹവാ സന്ധി തസ്മാന ധാർമ്മികോ ബ്രാഹ്മണ ഇതി ധാർമ്മികത ബ്രാഹ്മണനാകില്ല കാരണം ക്ഷത്രിയാദികൾ സ്വർണം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ധാർമ്മികത നോക്കിയിട്ട് ഒരാൾ ധർമ്മം കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടൊന്നും തീരുമാനിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും അവരവർക്ക് കഴിയുന്ന നേരത്തിൽ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ട് ചിലവർ നല്ലവണ്ണം കൊടുക്കും ധർമ്മം കൊടുക്കും അപ്പം ക്ഷത്രിയരടക്കം എന്ത് ചെയ്യുന്നുണ്ട് നല്ല ദാനം എല്ലാം ചെയ്യുന്നവരുണ്ട് വൈശ്യര് ചെയ്യുന്ന ആൾക്കാർ എല്ലാം ഉണ്ടാവുമായിരിക്കും അപ്പം ദാനവും ധർമ്മവും ഒന്നും നോക്കിയിട്ട് ഒരാളുടെ ഇപ്പോൾ ബ്രാഹ്മണനാണോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് ആര് തന്നെ പറയുന്നു ഉപനിഷത്ത് തന്നെ പറയുന്നു പിന്നെ എങ്ങനെയാണ് ബ്രാഹ്മണനെ തീരുമാനിക്കേണ്ടത് അടുത്ത് പറഞ്ഞു തരുന്നു അത് അടുത്ത യൂട്യൂബിൽ കാണാം.